നമസ്കാരം ഇ സി കാജ് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ എത്തിയിരിക്കുന്നത് നമ്മുടെ പി എസ് സി ബുള്ളറ്റിൻ പുറത്തിറക്കിയ മൂവായിരം കറണ്ട് അടങ്ങുന്ന ഒരു ക്വസ്റ്റ്യൻ സീരീസിലേക്കാണ് അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കറൻറ്റ് അഫയേഴ്സുകളാണ് മൂവായിരത്തോളം എണ്ണമായിട്ട് കേരള പി എസ് സി കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ചോദ്യങ്ങളെന്ന് പറയുന്നത് ഇനി വരുന്ന പി എസ് സി പരീക്ഷകൾക്കൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും അപ്പോൾ നമുക്കിനി ചോദ്യങ്ങളിലേക്ക് കിടക്കാം ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ വയലാർ അവാർഡ് നേടിയത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ വയലാർ അവാർഡ് നേടിയത് ബെന്യാമനാണ് ബെന്യാമനാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ വയലാർ അവാർഡ് നേടിയത് ബെന്യാമനെ വയലാർ അവാർഡിന് അർഹനാക്കിയ രചന മാന്തളിരിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ ബെന്യാമനെ വയലാർ അവാർഡിന് അർഹനാക്കിയ രചനയാണ് മാന്തളിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ റൈറ്റ് ലൈവ്ലിഹുഡ് അവാർഡ് നേടിയ ഇന്ത്യൻ സ്ഥാപനം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ റൈറ്റ് ലൈവ്ലിഹുഡ് അവാർഡ് നേടിയ ഇന്ത്യൻ സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചാൽ ലീഗൽ ഇനീഷ്യേറ്റീവ് ഫോർ ഫോറസ്റ്റ് ആൻഡ് എൻവോൺമെൻറ്റ് അല്ലെങ്കിൽ ലൈഫ് എന്ന സ്ഥാപനമാണ് സ്ഥാപനത്തിൻ്റെ പേര് എന്ന് പറയുന്നത് ലീഗൽ ഇനീഷ്യേറ്റീവ് ഫോർ ഫോറസ്റ്റ് ആൻഡ് എൻവോൺമെൻറ്റ് അതിൻ്റെ ഷോർട്ട് ഫോമാണ് എന്ന് പറയുന്നത് ഈ പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഈ സംഘടനയുടെ സ്ഥാപകൻ എന്ന് പറയുന്നത് ഋത്വിക് ദത്ത എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ആരാണ് ഋത്വിക് ദത്ത എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഈ ഇനീഷ്യേറ്റീവ് സ്ഥാപിച്ചിരിക്കുന്നത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പ്രസ്ഥാനം ആരംഭിച്ച വർഷം ഏതാണെന്നാണ് ലൈഫ് പ്രസ്ഥാനം ആരംഭിച്ച വർഷം രണ്ടായിരത്തി എട്ടാണ് ഇനി അടുത്ത ചോദ്യം മിഡ് ഡേ മീൽ സ്കീമിൻ്റെ പുതിയ പേര് പി എം പോഷൺ പി എം പോഷൺ എന്നാണ് മിഡ് ഡേ മീൽ സ്കീമിൻ്റെ പുതിയ പേര് ഇനി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റ് പതിനഞ്ചിന് ഏഴര മണിക്കൂർ കൊണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർക്ക് കോവിഡ് വാക്സിൻ നൽകി റെക്കോർഡ് സ്ഥാപിച്ച നഴ്സാണ് പുഷ്പലത എന്താണ് നഴ്സിൻ്റെ പേര് പുഷ്പലത രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റ് പതിനഞ്ചിന് ഏഴര മണിക്കൂർ കൊണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർക്ക് കോവിഡ് വാക്സിൻ നൽകി റെക്കോർഡ് സ്വീകരിച്ച നേഴ്സാണ് പുഷ്പലത അടുത്ത ചോദ്യം ഇരുള ഭാഷയിൽ നിർമ്മിക്കപ്പെട്ട ആദ്യ സിനിമ നേതാജി ഇരുള ഭാഷയിൽ നിർമ്മിക്കപ്പെട്ട ആദ്യ സിനിമയാണ് നേതാജി ഒൻപതാമത്തെ ചോദ്യം സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ചെയർപേഴ്സൺ സോമ മൊണ്ടലാണ് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആദ്യ വനിതാ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് സോമ മൊണ്ടലാണ് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ഇനി നമ്മൾ നോക്കുന്നത് പത്താമത്തെ ചോദ്യമാണ് ഇന്ത്യൻ ആർമി നിർമ്മിച്ച സാർവത്രിക ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ശക്തി എന്നാണ് ഇന്ത്യൻ ആർമി നിർമ്മിച്ച സാർവത്രിക ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റിൻ്റെ പേര് ഇനി അടുത്ത ചോദ്യം പരിസ്ഥിതി സൗഹൃദ ബീച്ചുകൾക്ക് ബ്ലൂ ഫ്ലാഗ് അംഗീകാരം നൽകുന്ന ഫൗണ്ടേഷൻ ഫോർ എൻവോൺമെൻ്റൽ എഡ്യൂക്കേഷൻ ആസ്ഥാനം ഏത് രാജ്യത്താണ് ഡെൻമാർക്കിലാണ് പരിസ്ഥിതി സൗഹൃദ ബീച്ചുകൾക്ക് ബ്ലൂ ഫ്ലാഗ് അംഗീകാരം നൽകുന്ന ഫൗണ്ടേഷൻ ഫോർ എൻവോൺമെൻ്റൽ എഡ്യൂക്കേഷൻ്റെ ആസ്ഥാനം ഇനി അടുത്തത് പന്ത്രണ്ടാമത്തെ ചോദ്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഗുഹാ മത്സ്യം കണ്ടെത്തിയ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരം മേഘാലയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഗുഹാ മത്സ്യം കണ്ടെത്തിയ ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറയുന്നത് മേഘാലയാണ് ഇനി അടുത്ത ചോദ്യം കേന്ദ്ര സഹായം വീട്ടുപടിക്കലേക്ക് എന്ന ലക്ഷ്യവുമായി കേന്ദ്ര നിയമ മന്ത്രാലയം നടപ്പിലാക്കിയ പദ്ധതിയുടെ പേര് ഏക് പഹൽ ഡ്രൈവ് എന്നാണ് ഈ പദ്ധതിയുടെ പേര് നിയമസഹായം വീട്ടുപടിക്കലേക്ക് എന്ന ലക്ഷ്യവുമായി കേന്ദ്ര നിയമ മന്ത്രാലയം നടപ്പിലാക്കിയ പദ്ധതിയാണ് ഏക്ക് പഹൽ ഡ്രൈവ് ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൽ നാനൂറ് സിക്സറുകൾ നേടിയ ആദ്യ ഇന്ത്യൻ താരം ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൽ നാനൂറ് സിക്സറുകൾ നേടിയ ആദ്യ ഇന്ത്യൻ താരമാണ് രോഹിത് ശർമ്മ ഇനി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപതിലെ യു എൻ ഡി പി റിപ്പോർട്ട് പ്രകാരം മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം അതായത് രണ്ടായിരത്തി ഇരുപതിലെ മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് നൂറ്റി മുപ്പത്തി ഒന്നാണ് എത്രയാണ് നൂറ്റി മുപ്പത്തി ഒന്നാണ് രണ്ടായിരത്തി ഇരുപതിലെ മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ഇനി പതിനാറാമത്തെ ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപതിലെ യു എൻ ഡി പി റിപ്പോർട്ട് പ്രകാരം മാനവ വികസന സൂചികയിൽ ഒന്നാം സ്ഥാനത്ത് ഏത് രാജ്യമാണ് നോർവേ ആണ് ഒന്നാം സ്ഥാനത്ത് നിലനിൽക്കുന്ന രാജ്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപതിലെ യു എൻ ഡി പി റിപ്പോർട്ട് പ്രകാരം മാനവ വികസന സൂചികയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ് നോർവേ എന്ന് പറയുന്നത് ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം പതിനേഴാമത്തെ ചോദ്യമാണ് ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത അൻഷു മാലിക് ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് അൻഷു മാലിക് എന്ന് പറയുന്നത് ഇനി അടുത്ത ചോദ്യം റോഡ് അപകടങ്ങളിൽ ഗുരുതരമായി പരിക്കേറ്റവരെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുന്നവർക്ക് പാരിതോഷികം നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി ഗുഡ് സമാരിറ്റൺ എന്നാണ് ആ പദ്ധതിയുടെ പേര് അതായത് റോഡ് അപകടങ്ങളിൽ ഗുരുതരമായി പരിക്കേറ്റവരെ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നവർക്ക് പാരിതോഷികം നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ഗുഡ് സമാരിറ്റൺ പദ്ധതി ഇനി അടുത്തത് പത്തൊമ്പതാമത്തെ ചോദ്യമാണ് അറബ് ലോകത്തെ ആദ്യ വനിതാ പ്രധാനമന്ത്രി നജ്ല ബോഡൻ റൊംദാനെ ടുണീഷ്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നജ്ല മോഡൻ റൊംദാനയാണ് അറബ് ലോകത്തെ ആദ്യ വനിതാ പ്രധാനമന്ത്രി എന്ന പേരിൽ അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം ഓസ്ട്രേലിയൻ ടെസ്റ്റ് സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ വനിത സ്മൃതി മന്ദാനയാണ് ഓസ്ട്രേലിയയിൽ ടെസ്റ്റ് സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ വനിത അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബറിൽ അന്തരിച്ച പ്രശസ്ത മലയാളി കാർട്ടൂണിസ്റ്റ് യേശുദാസൻ എന്ന് പറയുന്ന കാർട്ടൂണിസ്റ്റാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബറിൽ അന്തരിച്ച പ്രശസ്ത മലയാളി കാർട്ടൂണിസ്റ്റായിട്ട് അറിയപ്പെടുന്നത് ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ആറാമത് ഇന്ത്യ യു കെ സംയുക്ത സൈനികാഭ്യാസമായ അജയ്യ വാര്യർ നടക്കുന്ന സംസ്ഥാനം അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് ആലോചിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് അജയ വാര്യർ എന്ന് പറയുന്നത് ഇന്ത്യ യു കെ സംയുക്ത സൈനിക അഭ്യാസമാണ് ഇത് നടക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡാണ് ഉത്തരാഖണ്ഡിലെ ചൗബാത്യ എന്ന് പറയുന്ന സ്ഥലത്താണ് രണ്ടായിരത്തി ഇരുപതിൽ ആറാമത് ഇന്ത്യ യു കെ സംയുക്ത സൈനിക അഭ്യാസമായ അജയ വാര്യർ നടന്നത് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യമാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബറിൽ അന്തരിച്ച ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ മുൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനും മലയാളിയുമായ വ്യക്തിയാണ് വി എം എം നായർ ഈ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് താൽക്കാലിക ഭരണത്തിനായി ഏതു വർഷത്തെ ഭരണഘടനയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബറിൽ നടപ്പിലാക്കാൻ അഫ്ഗാനിസ്ഥാൻ തീരുമാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലെ ഭരണഘടനയാണ് വീണ്ടും നടപ്പാക്കാൻ അഫ്ഗാനിസ്ഥാൻ സ്വീകരിച്ചത് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബറിൽ ജപ്പാൻ പ്രധാനമന്ത്രിയായ ഫുമിയോ കിഷിഡയുടെ പാർട്ടി ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ജപ്പാൻ പ്രധാനമന്ത്രിയായ ഫുമിയോ കിഷിഡയുടെ പാർട്ടി എന്ന് പറയുന്നത് ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിയാണ് ജപ്പാന്റെ എത്രാമത്തെ പ്രധാനമന്ത്രിയാണ് ഫുമിയോ കിഷിഡ ജപ്പാൻ്റെ നൂറാമത്തെ പ്രധാനമന്ത്രിയാണ് ഫുമിയോ കിഷിഡ എന്ന് പറയുന്നത് അടുത്ത ചോദ്യം ശ്രീനാരായണ ഗുരുവിൻ്റെ ആത്മോപദേശശതകത്തിന് ഇറ്റാലിയൻ പരിഭാഷയൊരുക്കുന്ന എഴുത്തുകാരി ഡോക്ടർ സബ്രീന ലെയ് ആണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകത്തിന് ഇറ്റാലിയൻ പരിഭാഷയൊരുക്കുന്ന എഴുത്തുകാരി ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇരുപത്തി എട്ടാമത്തെ ചോദ്യമാണ് റഷ്യൻ പാർലമെൻറ്റിലെ ഡ്യൂമയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ മൂന്നിൽ രണ്ടിലേറെ ഭൂരിപക്ഷം നേടിയ വ്ളാഡിമർ പുറ്റിൻ്റെ പാർട്ടി യുണൈറ്റഡ് റഷ്യ പാർട്ടിയാണ് ഇത് നേടിയിരിക്കുന്നത് അടുത്തത് ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യമാണ് നമാമി ഗംഗാ പദ്ധതിയുടെ ഭാഗ്യചിഹ്നമായി തിരഞ്ഞെടുക്കപ്പെട്ട കോമിക് ക്യാരക്ടർ ചാച്ചാ ചൗധരി പ്രാൺകുമാർ ശർമ്മയാണ് ചാച്ചാ ചൗധരിയുടെ സൃഷ്ടാവ് നമാമി ഗംഗാ പദ്ധതിയുടെ ഭാഗ്യചിഹ്നമായി തിരഞ്ഞെടുക്കപ്പെട്ട ചാച്ചാ ചൗധരി എന്ന കോമിക് ക്യാരക്ടറിൻ്റെ ഉപജ്ഞാതാവാണ് പ്രാൺകുമാർ ശർമ്മ ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് മുപ്പതാമത്തെ ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ സമാധാന നോബൽ സമ്മാനത്തിന് അർഹരായത് മരിയ റസ ദിമിത്രി മുറദോവ് മരിയ റസ ദിമിത്രി മുറദോവ് എന്നിവരാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ സമാധാന നോബൽ സമ്മാനത്തിന് അർഹരായത് ഇനി അടുത്തത് മുപ്പത്തി ഒന്നാമത്തെ ചോദ്യമാണ് ലോകത്തിലെ ആദ്യ സിക്സ് ജി വാർത്താവിനിമയ ഉപഗ്രഹം നിലവിൽ വന്ന രാജ്യം അല്ലെങ്കിൽ വിക്ഷേപിച്ച രാജ്യം ചൈനയിലാണ് ലോകത്തിലെ ആദ്യത്തെ സിക്സ് ജി വാർത്താവിനിമയ ഉപഗ്രഹം വിക്ഷേപിക്കുന്നത് ഇനി അടുത്തത് മുപ്പത്തിരണ്ടാമത്തെ ചോദ്യമാണ് മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബറിൽ അന്തരിച്ച പാക് അണുബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ അബ്ദുൾ ഖാദിർ ഖാൻ ആണ് ആയിട്ടുള്ള ഉത്തരം മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം റസ ഫിലിപ്സിലെ ഫിലിപ്പൈൻസിലെ ഏത് മാധ്യമ സ്ഥാപനത്തിന്റെ സിഇഒ ആണ് റാപ്ലർ എന്ന സ്ഥാപനത്തിന്റെ സിഇഒ ആണ് ഇപ്പോൾ മരിയാറസയുടെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ കണ്ടു രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ സമാധാന നോബൽ സമ്മാനത്തിന് അർഹരായത് ഫിലിപ്പൈൻസുകാരിയായിട്ടുള്ള മരിയാ റസയും റഷ്യൻ സ്വദേശിയായിട്ടുള്ള ദിമിത്രി മുറദോവുമാണ് അപ്പോൾ മരിയാറസ എന്ന് പറയുന്നത് റാപ്ലർ മാധ്യമ പ്രസ്ഥാനത്തിൻ്റെ സിഇഒ ആണ് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എയർ ഇന്ത്യയെ പതിനെട്ടായിരം കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയ കമ്പനി എയർ ഇന്ത്യയെ പതിനെട്ടായിരം കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയ കമ്പനിയാണ് ടാറ്റ മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യമാണ് വീൽചെയർ ടെന്നീസിൽ ഗോൾഡൻ ഗ്രാൻഡ് സ്ലാം നേടിയ ആദ്യ പുരുഷ താരം ഡൈലൻ ആൾക്കോട്ടാണ് വീൽ ചെയർ ടെൻഡിബ് ടെന്നീസിൽ ഗോൾഡൻ ഗ്രാൻഡ് സ്ലാം നേടിയ ആദ്യ പുരുഷ താരം എന്ന് പറയുന്നത് ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് മുപ്പത്തി ആറാമത്തെ ചോദ്യമാണ് മുപ്പത്തി ചോദ്യം എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബറിൽ അന്തരിച്ച കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ മുൻ ജനറൽ സെക്രട്ടറിയാണ് വി കെ ശശിധരൻ ഇനി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി സാഹിത്യ നോബലിന് അർഹനായത് അബ്ദുൾ റസാഖ് ഗുർണയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ സാഹിത്യ നോബലിന് അർഹനായത് ഇനി അടുത്തത് മുപ്പത്തെട്ടാമത്തെ ചോദ്യമാണ് അബ്ദുൾ റസാഖ് ഗുർണ ര ജനിച്ച രാജ്യം താൻസാനിയൻ സൊസൈറ്റി സ്വദേശിയാണ് അബ്ദുൾ റസാഖ് ഗുർണ എന്ന് പറയുന്നത് ഇദ്ദേഹം ചേക്കേറിയ രാജ്യം എന്ന് പറയുന്നത് യുണൈറ്റഡ് കിങ്ഡം അല്ലെങ്കിൽ ബ്രിട്ടനാണ് ഇനി മുപ്പത്തൊൻപതാമത്തെ ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപതിൽ ഏറ്റവും കൂടുതൽ വിദേശ സഞ്ചാരികൾ ഇന്ത്യൻ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര എന്ന് പറയുന്നത് അപ്പോൾ വിദേശ സഞ്ചാരികൾ ഏറ്റവും കൂടുതൽ എത്തിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്രയും രണ്ടായിരത്തി ഇരുപതിൽ ഏറ്റവും കൂടുതൽ ആഭ്യന്തര സഞ്ചാരികൾ എത്തിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ തമിഴ്നാടുമാണ് ഇനി അടുത്തത് നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം പ്രൊഫഷണൽ യൂറോപ്യൻ ഫുട്ബോൾ ലീഗിൽ ഗോളടിച്ച ആദ്യ ഇന്ത്യൻ വനിത ബാലാദേവിയാണ് രണ്ടായിരത്തി ഇരുപതിലെ പ്രൊഫഷണൽ യൂറോപ്യൻ ഫുട്ബോൾ ലീഗിൽ ഗോളടിച്ച ആദ്യ ഇന്ത്യൻ വനിതയായി അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് ആർബിട്രേഷൻ സെന്റർ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഏത് സംസ്ഥാനത്താണ് ചോദ്യം ഒന്നുകൂടി വായിക്കാം ഇന്ത്യയുടെ ആദ്യത്തെ സ്പോർട്സ് ആർബിട്രേഷൻ സെൻറ്റർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബറിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഏത് സംസ്ഥാനത്താണ് ഉത്തരം എന്ന് പറയുന്നത് ഗുജറാത്ത് സംസ്ഥാനത്താണ് നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ജയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യമാണ് ഇക്വഡോർ എന്ന് പറയുന്നത് ഇനി അടുത്തത് നാല്പത്തി നാലാമത്തെ ചോദ്യമാണ് അടൽ പ്രഗതിപത് എന്ന എക്സ്പ്രസ് വേ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് ഏത് സംസ്ഥാനത്താണ് അടൽ പ്രഗതിപത് എന്ന എക്സ്പ്രസ് ഹൈവേ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് മധ്യപ്രദേശ് ആണ് ഇനി നാൽപ്പത്തഞ്ചാമത്തെ ചോദ്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ രസതന്ത്ര നോബലിന് അർഹനായത് ബെഞ്ചമിൻ ലിസ്റ്റും ഡേവിഡ് മഖ്മില്ലനുമാണ് ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ രസതന്ത്ര നോബൽ നേടിയ ബെഞ്ചമിൻ ലിസ്റ്റ് ഏത് രാജ്യക്കാരനാണ് അദ്ദേഹം ജർമ്മൻ സ്വദേശിയാണ് ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് റോഡ് അപകടത്തിൽപ്പെടുന്നവരെ ആശുപത്രിയിൽ എത്തിക്കുന്നവർക്ക് എത്ര രൂപ പാരിതോഷികം നൽകുമെന്നാണ് ഈയിടെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് അയ്യായിരം രൂപ പാരിതോഷികം നൽകുമെന്നാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് ഇനി അടുത്ത ചോദ്യം കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയെ കുറിച്ച് പഠിക്കാൻ കേരള സർക്കാർ നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷൻ പ്രഭാത് പട്നായിക്കാണ് കേന്ദ്ര സർക്കാർ പുതിയ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ കേരള സർക്കാർ നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് പ്രഭാത് പട്നായിക്കാണ് ഇനി നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഓരോ പൗരൻ്റെയും സമ്പൂർണ്ണ ആരോഗ്യ വിവരങ്ങൾ സൂക്ഷിക്കുന്നതിനായി സവിശേഷ തിരിച്ചറിയൽ കാർഡ് ലഭ്യമാക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ എന്നറിയപ്പെടുന്നത് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അൻപതാമത്തെ ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ രണ്ടിന് ലോകത്തെ ഏറ്റവും വലിയ ഖാദി ദേശീയ പതാക ഉയർത്തിയത് എവിടെയാണ് ലഡാക്കിലാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ രണ്ടിന് ലോകത്തെ ഏറ്റവും വലിയ ഖാദി ദേശീയ പതാക ഉയർത്തിയത് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ഇതിലെ അൻപത് ചോദ്യങ്ങളാണ് മൂവായിരത്തോളം ചോദ്യങ്ങളുള്ള ഒരു പുസ്തകമാണ് ഇതെന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമാകുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായിട്ട് അറിയിക്കുക മറ്റൊരു വീഡിയോ എത്തുന്നതുവരെ എല്ലാവർക്കും നന്ദി